നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഓരോ ദിവസത്തെ നക്ഷത്രത്തിൻ്റെ ഫലവും ആഴ്ചയുടെ ഫലവും ഒക്കെ ആണ് ഓരോ വ്യക്തിയെ സാരമായി സ്വാധീനിക്കുന്നത്. ഇന്ന് 2024 ജനുവരി മാസം 7-ാം തീയതി, അതായത് 1199 ധനുമാസം 22-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ആഴ്ച ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യവാരം, സൂര്യൻ്റെ ദിവസമാണ്. ഇപ്പോൾ സൂര്യഭഗവാൻ്റെ ദിവസമാണ് ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം വരുന്നത് തന്നെ വിശാഖം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഡേ മൊത്തം വിശാഖ നക്ഷത്രമാണ്. മാത്രമല്ല, ഇന്ന് ഏകാദശിയുമാണ്. ചിലരൊക്കെ ഏകാദശി വ്രതം ഒക്കെ നോക്കുന്നവരുണ്ട്. ഇന്ന് ഏകാദശിയും കൂടി ആണ്. ഇപ്പോൾ ഞായറാഴ്ച, വിശാഖ നക്ഷത്രം. വിശാഖം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് വിശാഖവും. ഇപ്പോൾ സൂര്യൻ്റെ ദിവസവും കൂടിയാണ് ഇന്ന്. ഇന്ന് വിശാഖ നക്ഷത്രം വരിക എന്ന് പറയുമ്പോൾ 27 ദിവസത്തിലൊരിക്കൽ ഒരാളിൻ്റെ ബർത്ത്ഡേ ഓരോ നക്ഷത്രം മാറി മാറി വന്നുകൊണ്ടിരിക്കും. ധനുമാസത്തിലെ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ബർത്ത്ഡേ ആണ് നിങ്ങളുടേത്. ബർത്ത്ഡേ എന്ന് പറയാൻ കാരണം, ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ദിവസവും നല്ലൊരു പ്രത്യേകതയുള്ള ദിവസവും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം, മറ്റ് സമയദോഷമൊക്കെ നമുക്ക് നിൽക്കുമെങ്കിലും, കുറേ നമ്മളെ ബർത്ത്ഡേ വരുന്ന ദിവസവുമായി ബന്ധപ്പെട്ട് ആ ഒരു വർഷത്തെ ഫലത്തെയാണ്, വാർഷിക ഫലത്തെയാണ് ജന്മനക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ബർത്ത്ഡേക്കാർക്ക് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസം തന്നെയാണ്, ഐശ്വര്യപ്രദമായ ദിവസം തന്നെയാണ്. ഇപ്പോൾ സൂര്യൻ്റെ ദിവസമായ ഇന്ന് ശുഭ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ദോഷഫലത്തെ കൊടുക്കുന്ന ദിവസമല്ല. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാം. അത് വിജയസാധ്യത ഉണ്ടാവുന്ന ദിവസം തന്നെയാണ്. മറ്റൊന്ന്, നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഈ ദിവസം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് നന്നായിരിക്കും. മഹാദേവ ക്ഷേത്രത്തിൽ സൂര്യൻ്റെ ദേവത മഹാദേവനാണ്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും ശിവന് ജലധാര, അർച്ചന, മൃത്യുഞ്ജയ ഹോമം ഇവയൊക്കെ നടത്തുന്നതും നമുക്ക് ഭാഗ്യദായകമായിത്തീരും. അതുപോലെ സൂര്യദശ നടക്കുന്നവർക്കും ഈ ദിവസം അവരും ശ്രദ്ധിച്ച് ഞായറാഴ്ച ദിവസങ്ങൾ പോകുന്ന നന്നായിരിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം രാഹുകാലം, നമ്മൾ ഇന്നത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ അവധിയൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രാഹുകാലം നോക്കിയിട്ടായിരിക്കും. അന്നത്തെ നമ്മൾ വീട്ടിലിട്ടിരിക്കുന്ന കലണ്ടറിൽ 4:30-6 എന്നിട്ടിരിക്കും. 4:30-6 ഇന്നത്തെ രാഹുകാലം. 4:48 മേൽ 6:14 വരെ ഇന്ന് രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം 4:30 ആരംഭിക്കുന്നത്, 4:48 ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നീ 4:48 മുമ്പ് ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് പോകുന്നെങ്കിൽ പോവുക, അല്ലെങ്കിൽ 6:14 കഴിഞ്ഞിട്ടേ ഇറങ്ങാവൂ. അല്ലെങ്കിൽ എന്താണ്, ഈ രാഹുകാല സമയത്ത് നിങ്ങൾ വഴിയിൽ പെട്ടുപോകും, പല കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിട വരും. അതുകൊണ്ടാണ് രാഹുകാലം നോക്കി ഇറങ്ങുന്നവർ, ആ ഏതെങ്കിലും കാര്യം, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുകാലം വരുന്നതൊന്നും നോക്കണ്ട,
വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിലേക്ക് ശുഭമായ കാര്യങ്ങളിലേക്ക് യാത്ര പോകുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുഹൂർത്തരാശിക്കൊക്കെ എടുക്കാവുന്ന ദിവസമാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ അഭിജിത് മുഹൂർത്തം ഈ ദിവസം വരുന്നത് 12:04 തൊട്ട് 12:54 വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ശുഭ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒപ്പിടാനോ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ദിവസത്തിൽ ഒരു ഷോർട്ട് പീരീഡ് വരുന്നതാണ് ഈ 48 നേരം. ഈ സമയവും നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ഇന്നത്തെ ദിവസം സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് സൂര്യൻ്റെ കളറാണ് ഇന്നത്തെ ഏറ്റവും ഭാഗ്യദായകമായ കളറ്. സൂര്യൻ്റെ കളറ് എന്ന് പറയുമ്പോൾ താമരപ്പൂവിൻ്റെ കളറ് സൂര്യൻ്റെ കളറാണ്, റെഡ് മിക്സായിട്ടുള്ളത് സൂര്യൻ്റെ കളറാണ്. അപ്പോൾ സൂര്യൻ്റെ കളറിൽ ഉള്ള റെഡ് മിക്സായിട്ടുള്ളതോ അതുപോലെ റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം നമ്മൾ ചെയ്തുകൊണ്ട് കാര്യത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് പോകുന്നിടത്തെല്ലാം നല്ല റെസ്പെക്റ്റ് കിട്ടും, നമ്മളെ ആൾക്കാർ ആകർഷിക്കപ്പെടും, നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും, അതിന് സംശയം വേണ്ട. കാരണം അന്നത്തെ ദിവസത്തിൻ്റെ കളറും കൂടി ആയതുകൊണ്ട് കുറച്ച് വൈബ്രേഷൻ കൂടുതലുണ്ടാവും. അപ്പോൾ എല്ലാ ഈ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.